ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് നടന്നാണ് പോകുന്നത്. ഇതാണ് പള്ളിക്കുളം അംഗനവാടി. പള്ളിക്കുന്നത്താണെങ്കിലും പേര് പള്ളിക്കുളം എന്നായി പള്ളിക്കുളത്തായിരുന്നു ആദ്യം ഈ അംഗനവാടി സ്ഥിതി ചെയ്തിരുന്നത്. റബ്ബർ തോട്ടത്തിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഇതും ഒരു റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പോൾ ഹൗസ് ബോട്ട് പ്ലോട്ടുകളായി തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബോട്ട്. മാസങ്ങളായിട്ട് വെള്ളം കണ്ടിട്ടില്ല, എന്ന് വെള്ളം കാണാൻ പോവുകയാണ്. പങ്കായം ചതല് പിടിച്ച് പോയിട്ടുണ്ട്. നല്ലൊരു പൊട്ടര് വീണിട്ടുണ്ട്. ഇന്ന് ബോട്ട് വെള്ളത്തിലിറക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ബോട്ട് റിപ്പയറിങ്ങിന് ശേഷം മാത്രമേ ഇനി വെള്ളത്തിലിറക്കാൻ പറ്റുകയുള്ളൂ. റദീന് ഇന്ന് പോകുന്നത് തന്നെ ബോട്ട് വെള്ളത്തിലിറക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ബോട്ട് യാത്ര മിസ്സായതിൽ സങ്കടത്തിലാണ് റദീന്. റദീന ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഇത് തേനീച്ചക്കൂടല്ല, കവുങ്ങിൻ്റെ വേര് തന്നെയാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കെട്ട് വരെ റോഡിലൂടെ തന്നെ പോകാമായിരുന്നു. ഇന്ന് റോഡ് ഒഴിവാക്കി തോട്ടങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെയൊക്കെ വെള്ളമുണ്ടാകാറുണ്ട്. ചെറിയൊരു ചോലയാണിത്. ഇപ്പോൾ വെള്ളം വറ്റിയിരിക്കുന്നു. ഇന്ന് ഞായർ, ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 4:50. ഇപ്പോൾ ഘട്ടങ്ങളിലെ വിദൂര ദൃശ്യമാണ് കാണുന്നത്. ആളുകളൊക്കെ ഒരു ടീം ഇറങ്ങിപ്പോയി. ഇനി അടുത്ത ടീം അല്പസമയത്തിൻ്റെ ഉള്ളിലെത്തും. പത്താം ക്ലാസ്സിലെ സഹപാഠിയാണ് ഫിറോസ്. അവൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഈ സീസണാണ് വരാൻ ഏറ്റവും നല്ല സമയം. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റും. ഇപ്പോൾ കുട്ടികളൊക്കെ ആർമാദിച്ച് കുളിച്ച് തുടങ്ങുന്നുണ്ട്. നിറയെ കരിമ്പാറകളാണ്. ഈ പാറ ഉപയോഗിച്ച് തന്നെയാണ് ഈ കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1936 നിർമ്മിച്ചതാണിത്.
അതിനുശേഷം ഇപ്പോൾ കാണുന്ന ഭാഗം പിന്നീട് നിർമ്മിച്ചതാണ്. അത് കോൺക്രീറ്റ് ആണ്. സൈക്കിൾ വരെ ഓട്ടുന്നുണ്ട്. ഇതാ ഇവിടെ ഒരാള് സൈക്കിളാണ് ഇതിലൂടെ ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. രജീനും രതിവിനും നല്ല ആഹ്ലാദ തിമിർപ്പിലാണ്. അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രൂപ പോലും ചെലവില്ലാതെ ഞങ്ങൾക്കിവിടെ ആസ്വദിക്കാം ഞങ്ങളെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കാളികാവ് കെട്ടുങ്ങൽ. ഈ ഭാഗത്ത് വെള്ളം ചാട്ടം വളരെ കുറവാണ്, അതിൻ്റെ അറ്റമാണ്. ഇത് രണ്ടാമത്തെ പാടി. ഇവിടെ നല്ല ഒഴുക്കാണ്. ഇവിടെയാണ് ഏറ്റവും രസത്തോടെ കുളിക്കാൻ പറ്റുന്നത്. ഇത് മൂന്നാമത്തെ പാടി. ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗപ്പെടുത്തുക. കാരണം രണ്ടാമത്തെ പാടിയിലേക്ക് വരൽ അത്ര എളുപ്പമല്ല. ഇതാണ് അവസാനത്തെ ഭാഗം. ഇവിടെയാണ് പരിചയമില്ലാത്തവർ കൂടുതൽ ഇറങ്ങാറ്. പക്ഷേ എങ്കിലും ഇവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാല് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനുവേണ്ടി ഈ കെട്ടിന് വേണ്ടി കെട്ട് വന്നപ്പോൾ അതിൻ്റെ കെട്ടുകൾ കുഴികൾ കല്ലൊക്കെ പിടിച്ചെടുത്തത് പൊട്ടിച്ചത് ഇവിടെ നിന്നാണ്. ആ കെട്ട് ശരിക്കും നിങ്ങൾക്ക് കാണാം. അന്നത്തെ കെട്ടാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കെട്ടാണിത്. ഇപ്പോൾ ഈ വെള്ളം ഒഴുകി പോകുന്ന ആ രീതി ഒന്ന് നമുക്ക് നോക്കാം. അടിയിലോട്ട് പോകുന്നതോറും ഒരു വന്യത അനുഭവപ്പെടും. ഇപ്പോൾ അത്രക്ക് ഭീകരാവസ്ഥ തോന്നില്ല. പക്ഷേ വൈകുന്നേരം ഒരു 6:30 ശേഷം ഒരു വല്ലാത്ത ഒരു വന്യത ഈ സ്ഥലത്തിന് വരുന്നതാണ്. സാധാരണ എല്ലാവരും 6:30 കയറിപ്പോകും. എങ്കിലും ഇവിടുത്തുകാർ 6:30 ശേഷമാണ് ചിലരെങ്കിലും വരുന്നത്. അതേപോലെ നീന്താൻ അറിയുന്നവർക്ക് ഇവിടെ ചാടാം. ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ആഴം വളരെ കുറഞ്ഞിട്ടുണ്ട്. മണലും മണ്ണും അടിഞ്ഞ്
മേൽച്ചടൊക്കെ ഫുള്ള് മണ്ണാണ്. അപ്പോ നീന്തൽ അറിയാത്തവർക്കും നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. കെട്ടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിറയും. ഈ സ്ഥലം രണ്ട് പഞ്ചായത്തിലാണ്. ഈ ഭാഗം കാളിക പഞ്ചായത്ത്, ഇങ്ങോട്ട് ചോക്കാട് പഞ്ചായത്ത്. നിൽക്കുന്നത് ചോക്കാട് പഞ്ചായത്തിലെ സ്ഥലത്താണ്. അപ്പുറം കാണുന്നത് കാളികാവ് പഞ്ചായത്ത് ആറാം വാർഡ്. എൻ്റെ വാർഡ് നിൽക്കുന്നത് ആറാം വാർഡിലാണ്. ഇപ്പോൾ ചോക്കാട് പഞ്ചായത്തിൽ നിന്ന് കാളികാവ് പഞ്ചായത്തിലേക്ക് നടക്കുകയാണ്. എന്നാലും സാധാരണ പോലെ ഇന്ന് ആളുകളുടെ ഇല്ല, വളരെ കുറവാണ്. കാണാൻ വരുന്നവരും കുളിക്കാൻ വരുന്നവരും നീന്താൻ വരുന്നവരും
സമയം 5:30 ആയി. ഇനി വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സമയത്തുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇനി സൂര്യൻ അസ്തമിച്ചാൽ ഇവിടുത്തെ രംഗത്തിൻ്റെ അവസ്ഥ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇതാണ് അതിൻ്റെ ചുറ്റുപാട്. കാട്ടാട് പഞ്ചായത്ത് അപ്പുറം റബ്ബർ തോട്ടമാണ്. ഇവിടെ സാധാ ഒരു കാട് പോലെ തന്നെയുണ്ട്. അങ്ങോട്ടൊക്കെ കണ്ടിരിക്കാം. ഏത് നട്ടുച്ച സമയത്തും അങ്ങോട്ട് വന്നിരിക്കാം. ഈ ഡാം നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ് വെയിലുണ്ടാവുക. എങ്ങോട്ട് മാറി നിന്നാലും രണ്ട് പഞ്ചായത്തിലേക്ക് മാറി നിന്നാൽ അവിടെ യാതൊരുവിധ ചൂടും അനുഭവപ്പെടില്ല. ചെറിയ കുട്ടികളുമായിട്ട് പോലും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ മൂന്നരക്കെ കുറഞ്ഞു. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൗജന്യമായിട്ട് ഫിഷ് സ്പാ നടത്താം. പുറത്തു പോയാൽ 100 രൂപ കൊടുക്കണം. ഇവിടെ എന്നാൽ ഫ്രീ ആയിട്ട് ഇതൊക്കെ കിട്ടും. ചോക്കാട് പഞ്ചായത്തിൽ വേറെന്തൊക്കെ കാണാൻ, ഇതിൻ്റെ അടുത്തായിട്ട് എന്തൊക്കെ കാണാനുള്ളത് നോക്കാം. ചോക്കാട് പഞ്ചായത്തിലേക്കൊന്ന് പോയി നോക്കുകയാണ്. ഞങ്ങൾ നിൽക്കുന്നത് ചോക്കാട് പഞ്ചായത്തിലാണ്. ഇനി ചോക്കാട് പഞ്ചായത്തിൽ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കാം. സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവുകയാണ്. ഈ കെട്ടിങ്ങിന് ഭാഗം നിന്ന് കുറച്ചോട്ട് താഴോട്ട് പോകുമ്പോൾ ഈ പുഴയുടെ രീതി തന്നെ മാറുകയാണ്. അതിൻ്റെ സ്വഭാവം ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വള്ളിയിലൊക്കെ ഒന്ന് കയറി. പുല്ലാണി വള്ളി എന്നാണ് ഇവിടെ പറയുക. ഊഞ്ഞാലാടാണെങ്കിൽ ഊഞ്ഞാലാടാം. ജസ്റ്റ് ഒന്ന് കാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. ഇതാ ഓട് വഴി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു വന്യത ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. റബ്ബർ തോട്ടം ആണ് കൂടുതലെങ്കിലും തീരെ കാടൊന്നും കണ്ടു പരിചയമില്ലാത്തവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് ഇങ്ങോട്ട് പ്രയാസം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നല്ല രീതിയിൽ പോകാം. കണ്ണില്ലേ, അവ അത്ര കണ്ടാ മതി. ഇതാണ് ഓടുന്നത്.
ഇതാ ഈ റോഡ് കൂടി ഇനി നന്നാക്കാനുണ്ട്. നന്നാക്കിയാൽ ഇവിടുത്തുകാർക്കൊക്കെ കുളിക്കാൻ വരാനൊക്കെ എളുപ്പമാവും. ഇതാണ് ചോക്കാട് പഞ്ചായത്ത് നിന്നുള്ള ഒരു മാർഗം. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണി. ഞാൻ നേരത്തെ പറഞ്ഞ ആ വന്യത ഫീൽ ചെയ്യണം ഇങ്ങോട്ട് പോവാ. പൊതുവെ ഇങ്ങോട്ടൊന്നും ആരും നീന്തി പോകാറില്ല. കുറച്ച് അപകടമാണ്, പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ് എന്ന് തോന്നുന്നു. പാമ്പുകളുള്ള സ്ഥലമല്ല എന്ന് തോന്നുന്നല്ല, ഒറിജിനൽ പാമ്പുകൾ മുറുക്കനൊക്കെ ഉള്ള ഏരിയയാണത്. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വല്ലാതെ ആൾക്കാർ വരാറില്ല. ഇവിടെ സ്ഥിരമായിട്ട് ഇവിടുത്തെ പ്രദേശത്തുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടേക്ക് ഇറങ്ങാറുള്ളത്. അപ്പം അതിൻ്റെ വന്യത ശരിക്ക് ഫീല് ചെയ്യുന്നുണ്ടാവും. നേരിട്ട് കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും ഉള്ളത് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി രാത്രിയാണ്, ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞാൽ ഈ വന്യത വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇപ്പം ഞങ്ങൾ വെള്ളത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കെട്ടുങ്ങൽ മൊത്തം കാണിച്ചു തരാൻ പോവുകയാണ്. ഇപ്പോൾ കെട്ട് മൊത്തം ദൂരെ നിന്ന് കാണുകയാണ്. ഏകദേശം 50 മീറ്റർ അകലെ നിന്ന് ഉള്ള വീക്ഷണമാണ് ഇപ്പം കാണുന്ന കാഴ്ചയാണ്. ആ ഇതിലൂടെ തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആനതുവാ, ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. വെള്ളത്തിലൂടെയുള്ള യാത്ര തൽക്കാലം ഒഴിവാക്കി, കാലിന്മേൽ ചെരുപ്പില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് കുപ്പിച്ചില്ലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്ര കരയിലൂടെ തന്നെ ആക്കിയിരിക്കുകയാണ്. ചെറിയ ചെറിയ കല്ലുകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എത്ര വന്നാലും എത്ര കണ്ടാലും മതിവരാത്ത ഒരു സ്ഥലമാണ് ഞങ്ങൾക്കിത്. പലരും ദൂരെ നിന്ന് പോലും വന്ന് പോകുന്നുണ്ട്. ഇവിടെ വന്ന് വിശ്രമിക്കാം.
ഈ സമയമാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. എങ്കിലും ഇവിടെ പൊതുവെ വെളിച്ചം തോന്നും, കാരണം വലിയ ഒരു ഏരിയ വളരെ വിശാലമായി കിടക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. വെറും കാഴ്ചക്കാരായി നിന്ന് ഫോട്ടോ എടുക്കുന്നവര്, വീഡിയോ എടുക്കുന്നവര് വളരെ ശാന്തമായി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവര്, നീന്തുന്നവര്, അങ്ങനെ പലവിധ കാഴ്ചക്കാരെയാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു ടൂറിസ്റ്റ് സ്ഥലമാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്.
ഉള്ളവർക്കും ചോക്കാട് പഞ്ചായത്തിലുള്ളവർക്കൊന്നും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എവിടെയും പോകേണ്ടതില്ല. എന്നും കാണാം. വീട്ടിൽ നിന്ന് കൃത്യം 1 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു, ആളുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ ആൾക്കാർ പോകാൻ ബാക്കിയുണ്ട്. ഇനി ഇവിടുത്തുകാരൊക്കെ കറങ്ങുന്ന സമയമായി തുടങ്ങി. ജോലിക്കാർ പോയവരൊക്കെ ഇവിടെ ഒന്ന് കുടിക്കുന്നതോടുകൂടി അവരുടെ അധ്വാനം ലഘൂകരിച്ച് ക്ഷീണമൊക്കെ മാറ്റാനുള്ള ഒരു മരുന്ന് തന്നെയാണിത്. ഇപ്പോൾ സമയം 6:20. ആളുകളൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് പേർ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. അതുപോലെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ദൂരെയുള്ള ആളുകളൊക്കെ ഈ സമയമാകുമ്പോൾ ഇവിടുന്ന് പോവുകയും തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വീണ്ടും വന്ന് ഇതിൻ്റെ വന്യത ആസ്വദിക്കാനെത്തുന്നു. ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള എല്ലാ ആൾക്കാരും 2 പഞ്ചായത്തിലും പെട്ട ആൾക്കാർ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:35. ഇവിടെ മാത്രം വെളിച്ചമുണ്ട്. ഇതാ അതിൻ്റെ വന്യത ഏകദേശമൊക്കെ മനസ്സിലാവും എന്ന് തോന്നുന്നു. ആളുകളൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 പഞ്ചായത്തിലെയും ആളുകൾ അതാത് പഞ്ചായത്തുകളിലേക്ക് ചേക്കേറുകയാണ്. മടങ്ങുകയാണ് ഇരുട്ടായി. ഓക്കെ, ഇരുട്ട എന്തിലേ വീട്ടിലെത്തിയിട്ടില്ല. ഇപ്പോൾ 6:53. അതിൻ്റെ അടിയിലാണ് ഇവർക്കുള്ള നിങ്ങൾക്കുള്ളത്.
അങ്ങനെ വീടെത്തി.